ഈ അടുത്ത ദിവസങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു കേരളത്തിലെ ഗതാഗത മാർഗങ്ങളിൽ പലയിടങ്ങളിലും ക്യാമറകൾ സ്ഥാപിച്ചത്. ഇത്തരത്തിൽ ഇന്ന് എല്ലായിടങ്ങളിലും ക്യാമറകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിൽ CCTV ക്യാമറയിലും മറ്റും പതിഞ്ഞിരിക്കുന്ന വളരെ കൗതുകമുണർത്തുന്ന കാഴ്ചകളിലേക്കാണ് ഇന്ന് നാം പോകുന്നത്. മരണത്തിൽ നിന്നും ഒരു കൊച്ചുകുട്ടിയെ രക്ഷിക്കുന്ന വളർത്തു പൂച്ചയുടെ ദൃശ്യങ്ങൾ മുതൽ നടുറോഡിൽ വെച്ച് പോക്കറ്റടിക്കിടയിൽ പിടികൂടപ്പെടുന്ന ഒരു മോഷ്ടാവിനെയും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതുകൂടാതെ ക്യാമറയിൽ പതിഞ്ഞ പ്രേതമെന്ന് വിശ്വസിപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ വ്യത്യസ്തമായ ദൃശ്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്പർ 10. ഒരു CCTV ക്യാമറയിൽ പതിഞ്ഞിരിക്കുന്ന വീഡിയോ ദൃശ്യമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സ്പെയിനിലെ വിക്ടോറിയ എന്ന സ്ഥലത്ത് നിന്നുമാണ് ഇത് പകർന്നിരിക്കുന്നത്. കൂടാതെ ഒരു പോലീസ് സ്റ്റേഷന്റെ മുൻഭാഗത്തുമായിരുന്നു ഇത്. സാധാരണഗതിയിലുള്ള വസ്ത്രധാരണം ചെയ്ത ഒരു ചെറുപ്പക്കാരൻ ഒരു പോസ്റ്റിലേക്ക് വലിഞ്ഞു കയറുന്നതായാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഇതത്ര സാധാരണയൊന്നായി തോന്നുന്നില്ല. കാരണം അത്രയ്ക്കും നിസാരമായാണ് ഈ മനുഷ്യരൂപം പോസ്റ്റിന് മുകളിലേക്ക് വലിഞ്ഞു കയറുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി ദുരൂഹതകളും ഉയർന്നു വരികയും ചെയ്തിരുന്നു. എന്നാൽ ഒരു തവണ മാത്രമല്ല, പല സമയങ്ങളിലും ക്യാമറകൾ പരിശോധിച്ചപ്പോൾ ഈ മനുഷ്യന്റെ ദൃശ്യങ്ങൾ കാണാൻ കഴിഞ്ഞതും ഏറെ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. നമ്പർ 9. ന്യൂയോർക്കിലെ ഹംബർഗിൽ നിന്ന് പകർത്തിയിരിക്കുന്ന ഒരു ദൃശ്യമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു ചുഴലിക്കാറ്റിന്റെ ഫലമായി ഉണ്ടാകുന്ന പരിണിത ഫലങ്ങളാണിത്. F2 ടൊർണാഡോ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചുഴലിക്കാറ്റായിരുന്നു ഇവിടെ വീശിയടിച്ചത്. മണിക്കൂറിൽ 113 മുതൽ 180 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ചുഴലിക്കാറ്റുകളുടെ ഭാഗമായാണ് F2 ചുഴലിക്കാറ്റുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. ഇവയുടെ ഇപ്പോഴത്തെ പേര് EF2 ടൊർണാഡോ എന്നാണ്. ഇത്തരത്തിൽ വീശിയടിച്ച കാറ്റിൽ ഒരു വീട്ടിലെ സുരക്ഷാ ക്യാമറയിൽ വീട്ടിലേക്ക് ആ ചുഴലിക്കാറ്റിൽ തെറിച്ചു പോകുന്നതും മറ്റു പല വസ്തുക്കളും അതിശക്തമായ രീതിയിൽ തെറിച്ചു പോകുന്നതും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്പർ 8. ഏറെ അക്രമകാരികളും ശക്തിശാലികളുമായ ജീവികൾ തന്നെയാണ് കരടികൾ. ഇവ മനുഷ്യനെ ആക്രമിച്ച് കടിച്ചു കീറിക്കുന്ന വാർത്തകളും മറ്റുമുണ്ട്. ഇവ പൊതുവെ അങ്ങനെ വ്യാപകമായി ജനവാസ മേഖലയിലേക്ക് കടന്നെത്താറില്ല. എന്നാൽ എന്തോ കാരണം കൊണ്ട് നാട്ടിലെത്തപ്പെട്ടു പോയ കരടി ഒരു സൂപ്പർ മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് കടന്നു വരികയായിരുന്നു. കാലിഫോർണിയയിൽ നിന്നുമാണ് ഈ സംഭവം പകർത്തിയിരിക്കുന്നത്. കരടിയെ കണ്ട് ഞെട്ടിയ കടയിലെ ജീവനക്കാരും കസ്റ്റമേഴ്സും ജീവനം കൊണ്ട് തൽക്ഷണം ഓടി രക്ഷപ്പെടുകയും ചെയ്തു. എന്തായാലും കരടിയുടെ ആഗമന ഉദ്ദേശം എന്താണെന്ന് കുറച്ചു സമയത്തിന് ശേഷം മനസ്സിലായി. കാരണം കാണുന്ന എല്ലാ ഭക്ഷണ സാധനങ്ങളും കരടി തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഭാഗ്യത്തിന് ആർക്കും തന്നെ അപകടമൊന്നും സംഭവിച്ചില്ല. നമ്പർ 7. വളരെ രസകരമായ ഒരു മോഷണ ശ്രമത്തിന്റെ ദൃശ്യങ്ങളാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇതുപോലെ ഒരു ദൃശ്യം മമ്മൂട്ടിയുടെ ഉണ്ട എന്ന സിനിമയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ മോഷ്ടാവിന്റെ വില്ലനായി മാറുന്നത് CCTV ക്യാമറയാണ്. വണ്ടിക്ക് എന്തോ പറ്റി നിന്നുപോയതിനു ശേഷം ഒരു വ്യക്തി അത് എന്താണെന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്താണ് മോഷ്ടാവ് ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്. ഇയാൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്താണ് തള്ളിയിരിക്കുന്ന പേഴ്സ് ഇയാൾ കാണുന്നത്. വൈകാതെ തന്നെ ശ്രദ്ധാപൂർവം അത് അടിച്ചു മാറ്റിയെങ്കിലും പിന്നീടാണ് പിറകിലുള്ള ക്യാമറ ഇയാൾ കാണുന്നത്. ഉടനെ തന്നെ തന്ത്രപൂർവം അത് താഴെയിടുകയും യഥാർത്ഥ ഉടമയെ കാട്ടിക്കൊടുക്കുകയും ചെയ്തു. നമ്പർ 6. പണ്ടത്തെ പോലെയൊന്നുമല്ല ഇന്നത്തെ കച്ചവട രീതികൾ. പണ്ട് കടയിൽ പോയി നേരിട്ട് വാങ്ങിക്കൊണ്ടിരുന്ന പല വസ്തുക്കളും ഹോം ഡെലിവറി ചെയ്യുന്ന സൗകര്യം ഇന്നുണ്ട്. ഈ മേഖലയിൽ ഒട്ടനവധിയായ ആളുകളാണ് ഇന്ന് ജോലി ചെയ്യുന്നത്. ഇത്തരത്തിൽ ഒരു വീട്ടിൽ ഡെലിവറിക്ക് എത്തിയ ഒരു ഡെലിവറി വാഹനത്തിന്റെ ഡ്രൈവർക്ക് നേരിടേണ്ടി വരുന്ന അപകടവും തുടർന്നുണ്ടാകുന്ന രസകരവും വ്യത്യസ്തവുമായ നിമിഷങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഡെലിവറി പാക്കറ്റുമായി വീട്ടിലേക്ക് വരികയായിരുന്നു ഇയാൾ. ഹാലോവീൻ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് വീടാകെ അലങ്കരിച്ചിരിക്കുകയായിരുന്നു. ധാരാളം മത്തങ്ങകളും ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കാരണം ഒരു മത്തങ്ങയിൽ ചവിട്ടി ഇയാൾ തെന്നി വീഴുകയായിരുന്നു. ഇത് കാരണം ഇയാൾക്ക് വന്ന ദേഷ്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക വസ്തുക്കളും ഇയാൾ ചവിട്ടിത്തെറിപ്പിക്കുന്നതും നമുക്കിവിടെ കാണുവാൻ സാധിക്കും. നമ്പർ 5. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു ബാറിൽ നിന്നുമുള്ള ദൃശ്യങ്ങളാണ് അടുത്തതായി നാം കാണുവാൻ പോകുന്നത്. വളരെ ആകർഷണീയമായ രീതിയിലാണ് ഇയാൾ അവിടുത്തെ ജോലികൾ കൈകാര്യം ചെയ്യുന്നത്. ഇതുവഴി വലിയ ലാഭമാണ് ഈ ബാറിന് ലഭിക്കുന്നത്. ഇത്തരത്തിൽ ഒരു ബാറിൽ ഒരു സപ്ലയർ 6 ഗ്ലാസ് ബീർ ടേബിളിലേക്ക് എത്തിക്കുന്നതിനായി എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. അത്ര പരിചയ സമ്പത്തില്ലാത്ത തൊഴിലാളി ആയതിനാൽ തന്നെ ഇയാൾ വളരെ പതിയെയാണ് നടക്കുന്നത്. എങ്കിൽ കൂടി ഇയാളുടെ കയ്യിൽ നിന്ന് ബാലൻസ് തെറ്റി 1 ഗ്ലാസ് ബിയർ താഴെ വീണ് പൊട്ടി. തുടർന്ന് ബാക്കി ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന 5 ഗ്ലാസുകളും താഴെ വീണ് പൊട്ടുന്നതും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്പർ 4. ഒരു കൊച്ചുകുട്ടിക്കുണ്ടായ വ്യത്യസ്തമായ ഒരു അനുഭവം ഒന്ന് കണ്ടു നോക്കിയാലോ. കുറച്ചു മുന്നേ ഒരു ചുഴലിക്കാറ്റ് ഒരു കാറിനെ തന്നെ എടുത്തെറിയുന്ന കാഴ്ച നാം കണ്ടിരുന്നു. സമാനമായ രീതിയിൽ കാറ്റ് വില്ലനായി മാറുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരു കുട്ടി ഒരു വലിയ വേസ്റ്റ് ബാസ്ക്കറ്റ് തള്ളിക്കൊണ്ട് വരികയാണ്. അത് കൃത്യമായ ഒരിടത്ത് വെക്കുന്നതിന് വേണ്ടിയാണ് തന്നേക്കാൾ വലിയൊരു വസ്തു ഈ കുട്ടി തള്ളിക്കൊണ്ടു വരുന്നത്. പ്രദേശത്ത് ശക്തമായ രീതിയിലുള്ള കാറ്റ് വീശുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് ഈ കുട്ടി പയ്യെ ഇതിൽ നിന്നും കൈവിടിച്ചത്. ഈ സമയത്താണ് ഈ ബാസ്ക്കറ്റിന്റെ മുകൾഭാഗം ഈ കുട്ടിയുടെ തലയിലേക്ക് വീശിയടിച്ചത്. പതിയെ വീണ്ടും നടന്ന ഈ കുട്ടിയുടെ ദേഹത്തേക്ക് ഇപ്പോൾ നടന്നതുപോലെ തന്നെ ബാസ്ക്കറ്റ് വന്നിടിക്കുകയും ഒടുവിൽ ഇതിടിച്ച് ഈ കുട്ടി തെറിച്ചു പോകുന്നതും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്പർ 3.
ഈ കൂട്ടത്തിലെ തന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നതും നിങ്ങൾക്കേറെ ഇഷ്ടപ്പെടുവാൻ പോകുന്നതുമായ ഒരു സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു വളർത്തുമൃഗത്തെ ഏറെ ഇഷ്ടത്തോടും കരുതലോടും കൂടി വളർത്തുകയാണെങ്കിൽ അത് അതിന്റെ സ്നേഹവും നന്ദിയും തിരിച്ചു കാണിക്കുമെന്നത് ഉറപ്പാണ്. ഇതിന്റെ ഒരു നേർക്കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു മുട്ടിലെഴിയുന്ന ഒരു കൊച്ചുകുട്ടിയെയും ഒരു പൂച്ചയുടെ ദൃശ്യവുമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ കുട്ടിയെ ശ്രദ്ധിച്ചുകൊണ്ടായിരുന്നു ഈ പൂച്ച ഇരിക്കുന്നത്. പതിയെ കുട്ടി ഒരു സ്റ്റെയർ കേസിന്റെ അരികിലേക്ക് എത്തുകയായിരുന്നു. അപകടം മനസ്സിലാക്കിയ ഈ പൂച്ച ഈ കുട്ടിയുടെ അടുത്തേക്ക് ഓടിയെത്തുകയും ഈ ഭാഗത്ത് നിന്നും ഈ കുട്ടിയെ മാറ്റിക്കൊണ്ടു പോവുകയും ചെയ്തു. എത്ര ബുദ്ധിപൂർവമായ നീക്കങ്ങളാണല്ലേ ഈ പൂച്ചയുടേത്. നമ്പർ 2. ഇതല്പം ഭയാനകവും അറപ്പുളവാക്കുന്നതുമായി കാണുന്നവർക്ക് തോന്നിയേക്കാം. പാതിരാത്രിയോട് അടുക്കുന്ന സമയം ഒരു വ്യക്തി ഒരു വീടിന്റെ മുന്നിലേക്ക് എത്തുകയാണ്. തുടർന്ന് ഇയാൾ അത്ര സ്വാഭാവികമല്ലാത്ത രീതിയിലാണ് പെരുമാറുന്നത്. ഇയാൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോയേക്കാം. കാരണം ഇയാൾ ആ വീടിന്റെ വാതിലിന്റെ ഭാഗത്തുണ്ടായിരുന്ന കോളിംഗ് ബെല്ലിന്റെ ബട്ടണിൽ നക്കുകയും വാ കൊണ്ട് മറ്റു പല ഘോഷികൾ കാണിക്കുകയും ചെയ്യുന്നു. തുടർന്ന് CCTV ക്യാമറയിൽ ഇയാളുടെ ദൃശ്യങ്ങൾ എല്ലാം കാണുകയും ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് പരാതി നൽകുകയും ചെയ്തു. തുടർന്ന് ഇയാളെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. നമ്പർ 1. ഇത്തരത്തിലൊരവസ്ഥ നിങ്ങളാണ് നേരിടേണ്ടി വന്നതെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ മാനസിക അവസ്ഥ? എത്രത്തോളം ഭീതിജനകമാകില്ലേ? ഫ്ലോറിഡയിലെ ലേക്ക് സിറ്റി എന്ന പ്രദേശത്ത് നിന്നുമാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സംഭവം നടക്കുന്നത് 2018 നവംബർ 19. ഒരു പിസ സെന്ററിന്റെ ഉള്ളിലേക്ക് ഒരു കാർ നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറുകയായിരുന്നു. ഈ സമയം കുറച്ചാളുകളും ഇതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. വൈകിട്ട് 7 മണി ആയതുകൊണ്ട് കാര്യമായ രീതിയിലുള്ള തിരക്കുകൾ ഉണ്ടായിരുന്നില്ല. കൂടാതെ ആർക്കും തന്നെ വലിയ രീതിയിലുള്ള അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്തില്ല. എന്നിരുന്നാലും വലിയൊരു ഞെട്ടലോടെയാണ് സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നവർ സംഭവത്തെക്കുറിച്ച് വിവരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളായി രേഖപ്പെടുത്തും.